ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെബി ഇംഗ്ലീഷ് ഹബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെന്യാ സാപ്ലിങ് ഈസ് പ്ലാൻഡ് എന്ന ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അതിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പാരഗ്രാഫ് ഇൻ ടൈം ദ ട്രീ ഓൾസോ ബിക്കെയിം എ സിംപിൾ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എസ്പെഷ്യലി ഡ്യൂറിംഗ് എത്നിക് കോൺഫ്ലിക്സ് അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രീക്കാണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ട്രീ എന്തായി ഒരു സമാധാനത്തിൻ്റെ സിമ്പലായി മാറുകയും ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതായത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സിമ്പലായിട്ട് എന്തായി മാറി ട്രീ ആയി മാറി എങ്ങനത്തെ കോൺഫ്ലിക്റ്റാണ് എസ്പെഷ്യലി ഡ്യൂറിങ് എത്നിക് കോൺഫ്ലിക്ട്സ് എത്നിക് കോൺഫ്ലിക്ട്സ് എന്നു പറഞ്ഞാൽ റേഷ്യൽ കോൺഫ്ലിക്ട് അതായത് വർഗീയപരമായ അല്ലെങ്കിൽ വംശീയപരമായ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് എന്തായി മാറിയത് ഈ ട്രീ ആയിട്ട് മാറിയത് യൂസിങ് ട്രീസ് എസ് എ സിമ്പിൾ ഓഫ് പീസ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ ആഫ്രിക്കൻ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ഈ ട്രീനെ ഒരു സിമ്പിൾ ഓഫ് പീസായിട്ടാണ് അവർ കീപ്പ് ചെയ്ത് പോന്നിരുന്നത് ഫോർ എക്സാമ്പിൾ ദ എൽഡേഴ്സ് ഓഫ് ദ കിക്കു കിക്കു എന്ന് പറയുന്നത് ഒരു ട്രേബേഴ്സാണ് ഓക്കെ ആ എന്ത് ആഫ്രിക്കയിലെ ടേബേഴ്സാണ് അവരെന്താ വെച്ചാൽ ക്യാരി എ സ്റ്റാഫ് ഫ്രം ദ തികി ട്രീ ദാറ്റ് ചെയ്യും ഈ തികി ട്രീയിൽ നിന്നും ഒരു ചെറിയ സ്റ്റാഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ല അതിൻ്റെ ഒരു കൊമ്പെടുക്കും വെൻ പ്ലേസ് ഇറ്റ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിങ് സൈഡ്സ് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് ആൾക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വെൻ പ്ലേസ് കോസ് കോശ്രിതം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റീകൺസലേഷൻ അവരെന്ത് ചെയ്യും ആ തികട്രി അതെന്ത് ചെയ്യും അത് ആ രണ്ട് പേരുടെ ഇടയിൽ വെക്കും ആ ഡിസ്പ്യൂട്ടിംഗ് സൈഡിലുള്ള ആൾക്കാരുടെ സൈഡിൽ വെക്കും കോസ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് അതുവഴി എന്തെയ്യും അവരുടെ ഇടയിലുള്ള ഫൈറ്റിംഗ് എന്താകും ആവും ആൻഡ് സീക്ക് റീകൺസുലേഷൻ എന്നിട്ട് അവരെന്തെയും ഒരു ഒത്തുതീർപ്പ് ഒരു യൂണിറ്റിയിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇതെന്തായിരുന്നു അവരുടെ ഒരു ബിലീഫായിരുന്നു അതായത് തിയേറ്ററിയിൽ നിന്ന് അവർ ചില്ലെ പൊട്ടിച്ചാൽ എന്തെയും രണ്ടാൾക്കാരുടെ പ്രശ്നം നടക്കുകയാണെങ്കിൽ അതെന്തെയും അവരുടെ ഇടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആവുകയും സോൾവാകുകയും അവരെന്തെയും ദ വിൽ റീച്ച് ഇൻ ടു റീകൺസുലിയേഷൻ റീകൺസുലിയേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി കേട്ടോ സച്ച് പ്രാക്ടീസസ് ആ പാർട്ട് ഓഫ് ആൻഡ് എക്സ്റ്റൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ് ഇതെന്തായി ഇവരുടെ ഹെറിറ്റേജ് ഹെറിറ്റേജ് മീൻസ് ട്രഡീഷൻ അവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി വിച്ച് കോൺട്രിബ്യൂട്ട് ബോത്ത് ടു കൺസേർവേഷൻ ഓഫ് ഹാബിറ്റേറ്റ്സ് ആൻഡ് ടു കൾച്ചർ ഓഫ് പീസ് ഇതുവഴി അവർക്ക് എന്തൊക്കെ എന്ത് ഹാബിറ്റേറ്റ്സും അതുപോലെ പീസ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനവും ഹാബിറ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ താമസം ഈ രണ്ടും എന്ത് ഇതുവഴി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി നല്ല നിലക്ക് കീപ്പ് ചെയ്യാനും കൺസേർവ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു Excellencies, friends, ladies, and gentlemen, it is thirty years since we started this work. നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം എത്ര 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 ഇതായി ഇയേഴ്സായി ഏകദേശം തേർട്ടി ഇയേഴ്സായി ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ദ എൻവൈറോൺമെൻറ്റ്സ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അണാബേറ്റഡ് പക്ഷേ ഇപ്പോഴും എന്ത് എൻവൈറോൺമെൻറ്റിനെയും സൊസൈറ്റിയെയും എന്ത് ഡിവാസ്റ്റേറ്റ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് ഇപ്പോഴും എന്ത് ചെയ്യണം കണ്ടിന്യൂ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ടുഡേ വി ഫേസ്ഡ് വിത്ത് എ ചാലഞ്ച് ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ് ഇപ്പം നമുക്ക് എന്താണ് ആവശ്യം നമ്മളുടെ തിങ്കിങ് നമ്മളുടെ ചിന്തയിൽ നമുക്ക് എന്ത് വേണം ഒരു ഷിഫ്റ്റ് ഷിഫ്റ്റ് എന്നൊരു ചെറിയൊരു ചേഞ്ച് വേണം വി നീഡ് എ ചേഞ്ച് ഇൻ അവർ തിങ്കിങ് സോ ദാറ്റ് ഹ്യൂമനിറ്റി സ്റ്റോപ്സ് റെട്ടേണിങ് ഇറ്റ്സ് ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം അങ്ങനെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹ്യൂമാനിറ്റി ഈ മനുഷ്യ സമൂഹം ഹ്യൂമാനിറ്റി എന്ത് ചെയ്യും ഈ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തെ എന്ത് ഭീഷണിപ്പെടുന്ന പല കാര്യങ്ങളും അവർ അത് എന്ത് ചെയ്യും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും മനസ്സിലായാൽ അതായത് നമുക്ക് നമുക്ക് എന്ത് വേണം നമ്മുടെ ചിന്തയിൽ നമ്മുടെ തിങ്കിങ്ങിൽ നമ്മുടെ തോട്ട്സിൽ നമുക്ക് എന്ത് വേണം ഒരു ചേഞ്ച് വേണം അതുവഴി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ മനുഷ്യന്മാരെന്തു ചെയ്യും ഈ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തെ എന്ത് ഇല്ലാതാക്കുന്ന പല പ്രവർത്തനങ്ങളും അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിർത്താൻ കഴിയും വി ആർ കോൾ ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹെയർ വൂൺസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ നേച്ചർ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഭൂമിയെ നമ്മൾ നമ്മളതിൽ നമ്മുടെ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം കീപ് ചെയ്യണം ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ അതുവഴി നമുക്കും എന്ത് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ കഴി പറ്റും അതായത് നമ്മളെന്ത് ചെയ്യുക പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കാതെ നമ്മളെന്ത് ചെയ്യുക പ്രകൃതിയെ വി ഹാവ് ടു പ്രൊട്ടക്ട് ആൻഡ് കൺസേർവ് അതുവഴി നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്തു ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ കഴിയും ഇന്ത്യയുടെ ടു എംപ്രൈസ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ബ്യൂട്ടി ആൻഡ് വണ്ടർ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു കൺസിഡർ ഓൾ ക്രിയേഷൻസ് ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി ബ്യൂട്ടി ആൻഡ് വണ്ടർ അതായത് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ക്രിയേഷൻസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം അവരുടെ എന്ത് ഡൈവേഴ്സിറ്റിയെയും വണ്ടറിനെയും പിന്നെ എന്ത് ബ്യൂട്ടി എല്ലാ അതിനെയും നമ്മൾ എന്ത് ചെയ്യാൻ നല്ലൊരു കൺസിഡറേഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം ദീസ് വി ഹാപ്പൻ ഓൺലി ഇഫ് വി സി ദ നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എ ലാർജ് ഫാമിലി ഓഫ് ലൈഫ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നടക്കുക നമുക്ക് ആദ്യം എന്ത് വേണം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അതായത് നമ്മളെന്ത് എല്ലാതും നമ്മളുടേതാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം ഇപ്പോൾ നമുക്കൊരു സ്വഭാവം ഉണ്ടാകും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും എല്ലാ കണ്ണിൽ കണ്ട കണ്ണിൽ നമ്മുടെ മുമ്പിൽ കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കും കാരണം ആ സാധനങ്ങളൊന്നും എന്തല്ല നമ്മളുടേതല്ല ഇപ്പം നമ്മൾ ഗവണ്മെന്റിന് പല സാധനങ്ങളും നമ്മൾ നമ്മൾ നശിപ്പിക്കും പക്ഷേ അങ്ങനെ പറ്റില്ല ആ സാധനങ്ങളെല്ലാം എല്ലാതും നമുക്കെന്താണ് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ബിലോങ് ടു എ ലാർജ് ഫാമിലി നമ്മളെല്ലാവരും ഒരേ ഫാമിലിപ്പെട്ട ഒരാളാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം എന്നാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അച്ചീവ് ചെയ്യാൻ കഴിയും കഴിയുകയുള്ളൂ വിത്ത് വിച്ച് വി ഹാവ് ഷെയർഡ് അവർ എവല്യൂഷണറി പ്രോസസ്സ് കാരണം നമ്മളിപ്പോഴും എന്താണ് ഈ എവല്യൂഷണറി പ്രോസസ്സിനെ നമ്മളിപ്പോഴും ഷെയർ ചെയ്തുകൊണ്ട് എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് പാരമ്പര്യമായി കിട്ടുന്ന ഒരു കാര്യങ്ങൾ അതായത് നമ്മുടെ ഫോർ ഫാദേഴ്സിനും പല കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരൊരിക്കലും നമ്മളുടെ എന്ത് ഈ പ്രകൃതി അവർക്ക് നശിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ചിരില്ല അവരൊരിക്കലും എന്ത് ഈ പ്രകൃതി നമ്മൾ എന്ത് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യാണ്ട് അപ്പം നമ്മൾ പറയുകയാണ് നമുക്ക് എന്ത് വേണം ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ടു എ ലാർജ ഫാമിലി നമ്മളെല്ലാവരും എല്ലാതും നമ്മളുടേതാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് എന്ത് അത്യാവശ്യമായിട്ട് വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് ദ ക്യാൻ ബി നോ പീസ് വിത്തൗട്ട് ഇക്വിറ്റബിൾ ഡിവലപ്മെൻറ്റ് നമുക്കൊരിക്കലും എന്ത് ഡിവലപ്മെൻ്റ് ഇല്ലാതെ നമുക്കൊരിക്കലും എന്ത് കൊണ്ടുവരാൻ കഴിയില്ല നമ്മുടെ ലോകത്ത് പീസ് സമാധാനം നമുക്കൊരിക്കലും കൊണ്ടുവരാൻ കഴിയുകയില്ല ആൻഡ് ദർ കെൻ ബി നോ ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് സസ്റ്റെയിനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ഇൻ എ ഡെമോക്രാറ്റിക് ആൻഡ് പീസ്ഫുൾ സ്പേസ് അപ്പോൾ നമുക്ക് ഡെവലപ്മെൻ്റ് എങ്ങനെ കൊണ്ടുവരാൻ കഴിയാം അതായത് നമ്മൾ ആദ്യം എൻവിറോൺമെൻറ്റിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡെമോക്രാറ്റിക് ആൻഡ് പീസ്ഫുൾ സ്പേസിലൂടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഈയൊരു വേൾഡിൽ അല്ലെങ്കിൽ ഈയൊരു ഭാഗത്ത് നമുക്ക് എന്ത് കൊണ്ടുവരാൻ കഴിയുള്ളു ഡിവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുകയുള്ളു മനസ്സിലായേ അതായത് പ്രകൃതിയെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മാനേജ് ചെയ്യണം ദീസ് ഷിഫ്റ്റ് ഇസ് എൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം ഇത്തരത്തിലുള്ള മാറ്റത്തിനുള്ള ഒരു ടൈം ഇറ്റ് ഹാസ് അറൈവഡ് ദാറ്റ് ഹാസ് അറൈവ്ഡ് അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നമുക്കെന്ത് അത്യാവശ്യമായിട്ട് വരുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്റോറി ദർ കംസ് എ ടൈം വൺ ഹ്യൂമനിറ്റി ഈസ് കോൾ ടു ഷിഫ്റ്റ് ടു എ ന്യൂ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് പിന്നെ ചരിത്രത്തിൻ്റെ പല താളുകളിലെ നമുക്ക് കാണാൻ കഴിയും എന്ത് നമുക്കെന്ത് വേണം ഒരു ഒരു കോൺഷ്യസ്നസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നോളജ് നമുക്ക് ഏതിലേക്ക് മാറണം നമ്മളൊരു പുതിയൊരു അറിവിൻ്റെ ലോകത്തേക്ക് നമുക്ക് എന്ത് വേണം വി നീഡ് എ ചേഞ്ച് വി നീഡ് എ ഷിഫ്റ്റ് ടു എ ന്യൂ കോൺഷ്യസ്നസ് പിന്നെ നമുക്ക് എന്ത് വേണം ടു റീച്ച് എ ഹയർ ടു റീച്ച് എ ഹയർ മോറൽ ഗ്രൗണ്ട് പിന്നെ നമുക്ക് നമ്മൾ എത്തണം ഒരു മോറൽ ഗ്രൗണ്ട് മോറൽ ഗ്രൗണ്ട് എന്നാൽ വെതർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ഏതാണ് നല്ലത് ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ മാറണം എ ടൈം വെൻ വി ഹാവ് ടു ഷെഡ് അവർ േഴ്സ് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഭയങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കണം ആൻഡ് ഗീവ് ഹോപ് ടു ഈച്ച് അതർ നമ്മളെന്ത് ചെയ്യണം വി ഹാവ് ടു ഹാൻഡ് ഓവർ ഹോപ് ടു ഈച്ച് അതർ നമ്മളെന്ത് ചെയ്യണം പരസ്പരം പ്രതീക്ഷകൾ നമ്മൾ കൈമാറണം ദാറ്റ് ടൈം ഹാസ് നോ അറൈവ്ഡ് അത്തരത്തിലുള്ള ഒരു സമയം നമ്മുടെ മുന്നിൽ അറൈവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് പീസ് ആൻഡ് ഡിവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളു എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ